തായ് പുതിരയുടെ സാധ്യം കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ കമ്പനിയായ ഹൈറിച്ച് മുതലാളിമാരായ എം ഡി കെ ഡി പ്രതാപനും സിഇഒ ശ്രീന പ്രതാപനും ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരായി ആദ്യം കെ ഡി പ്രതാപനും തുടർന്ന് ശ്രീനാ പ്രതാപനുമായിരുന്നു ഹാജരായിരുന്നത് ഇവർ വിചാരിച്ചിരുന്നത് ആരെങ്കിലും ഒരാൾ മാത്രം ഹാജരായിട്ട് ഈ ഒരു ഹാജരാവൽ നാടകം അവസാനിപ്പിക്കാം എന്നായിരുന്നു പക്ഷേങ്കിൽ ഇവർ രണ്ടുപേരുമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയെ സമീപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് പേരും ഹാജരാവും ഹാജരാകും പേരും ഹാജരാവണം എന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഒരു മണിക്കൂറിന് ശേഷം സീനാ പ്രതാപനും ഹാജരായത് അപ്പോൾ മിക്ക ചോദ്യങ്ങൾക്കും കരച്ചിലായിരുന്നു മറുപടിയായിട്ട് സീനാ പ്രതാപൻ നൽകിയിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ അവർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ഇന്ന് ഒമ്പതരയോടുകൂടി ചോദ്യം ചെയ്യൽ അവസാനിച്ച് ഇവരുടെ ലീഡറൊക്കെ ഒത്തുകൂടിയ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ആ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് ഇപ്പോഴും ശ്രീന പ്രതാപനും നമ്മുടെ എം ഡി ആയ കെ ഡി പ്രതാപനും നടക്കുന്നത് എന്ന് ഒട്ടും തന്നെ ആത്മവിശ്വാസമില്ലാതെ അവർ ചെയ്ത കുറ്റത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയ അവർ ദുഃഖത്തിലാണ് എന്ന് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്കിടയിൽ ഉള്ള ലീഡർമാർ ചിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ ചോദ്യം ചെയ്യൽ ഒന്നാം ഘട്ടം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ നാളെ തന്നെ ഇവരോട് വീണ്ടും ഹാജരാകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ചോദ്യം ചെയ്യൽ തന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരിങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നത് കൊണ്ട് ഈ ചോദ്യം ചെയ്യൽ അവസാനിച്ചു അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും നാളെയും ചോദ്യം ചെയ്യലും കെട്ടിപ്പിടിച്ച് കരച്ചിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും എന്തു തന്നെയായാലും ഇവരുടെ നാടകങ്ങൾ അവസാനിക്കാറായി എന്നാണ് ഇതിനെ വിശ്വസിച്ച് പോയ പാവങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇന്ന് പുതിയൊരു എഫ്ഐആർ കണ്ണൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത് ആർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് അതിൽ എന്തായിരിക്കണം എഴുതേണ്ടത് എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ സംശയം ചോദിച്ചിട്ട് എന്നെയും വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് പത്തനംതിട്ടയിലും എറണാകുളത്തും ഒക്കെയുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട് അവർ പലരും സ്ത്രീകളാണ് ചെറിയ ചെറിയ പൈസയാണ് അവർ ഇട്ടതെങ്കിലും അവർക്ക് എങ്ങനെയെങ്കിലും ആ പൈസ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റാൻ സാധിക്കുമെന്നാണ് അവരൊക്കെ പറയുന്നത് അവരൊന്നും വലിയ കോടികളൊന്നും നിക്ഷേപിച്ചവരോ ലക്ഷങ്ങൾ നിക്ഷേപിച്ചവരോ അല്ല പതിനായിരങ്ങളും നാൽപ്പതിനായിരവും എൺപതിനായിരവും ഒക്കെ ഇട്ട പാവങ്ങളാണ് അവർക്ക് അത്രയൊക്കെ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ജീവിതം എന്താണ് സുരക്ഷിതമാക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിച്ചിട്ടാണ് ഇതുപോലെയുള്ള പാവങ്ങൾ തന്നെ അവരെയും പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്നത്തെ ആ ഒരു ചോദ്യം ചെയ്യലും മറ്റും അവസാനിച്ച സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ ഒരുപാട് പേർ അവരുടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ എന്തായാലും ഹരിച്ചോളികൾക്ക് യാതൊരു വിധത്തിലും സന്തോഷിക്കാൻ വകയില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ ആത്മവിശ്വാസം ചോർന്നു പോയിരിക്കുന്നു അവർ ലീഡർമാരുടെ തട്ടിപ്പ് വിശ്വസിക്കാതായിരിക്കുന്നു എന്തായാലും ഇവർ പറഞ്ഞിരുന്നത് ഒരു കൂടിക്കാഴ്ച അവരുടെ ഭാഗങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി എല്ലാ രേഖകളും നമ്മുടെ കയ്യിലുണ്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിരുന്ന അവർ ഒരു രേഖയുമില്ലാതെ ആണ് ഈ പത്ത് മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നത് അപ്പോൾ തുടർ ദിവസങ്ങളിലും ഇവർ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എത്ര രൂപ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നും എത്രയൊക്കെ പണം ഹവാല രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും മണി സർക്കുലേഷൻ മണി ചേഞ്ച് ചെയ്ത എമൗണ്ടുകൾ എത്രയാണെന്നും ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറയേണ്ടി വരും ആരൊക്കെയാണ് ഇതിൽ നിന്ന് ഭീമമായ ലാഭം കൊയ്ത ലീഡർമാരെന്നും ഇവർ വെളിപ്പെടുത്തേണ്ടി വരും അപ്പോൾ എന്തായാലും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ലീഡർമാരായിരിക്കാം ലീഡർമാർ എല്ലാവരും തന്നെ കരുതിയിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതുപോലെയുള്ള സ്നേഹങ്ങൾ ശ്രീനാ പ്രതാപനും പ്രതാപനോടുള്ള സ്നേഹം നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങൾ കള്ളന്മാരായി മാത്രമേ നിങ്ങളുടെ അടിയിൽ ചേർന്നവർ നിങ്ങളെ ചിത്രീകരിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ ബൈ